സിപിഐഎം ചെറുകാട് വട്ടുകുളം ബ്രാഞ്ച് കമ്മിറ്റി, ഡിവൈഎഫ്ഐ വട്ടുകുളം ബ്രാഞ്ച്, വാർഡ് മെമ്പർ അംബിക സുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിൽ കടപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തു. കടപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർധനരായ കുട്ടികൾക്കാണ് സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തത്. സിപിഐഎം ചെറുകാട് വട്ടുകുളം ബ്രാഞ്ച് കമ്മിറ്റിയും നാലാം വാർഡ് മെമ്പർ അംബിക സുകുമാരൻ സ്പോൺസർമാരെ കണ്ടെത്തിയും ബിരിയാണി ചലഞ്ചിലൂടെ ഡിവൈഎഫ്ഐ വട്ടുകുളം ബ്രാഞ്ച് സമാഹരിച്ച തുകയുപയോഗിച്ചും വാങ്ങിയ സ്മാർട്ട് ഫോണുകളാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്. സ്കൂളിൽ നടന്ന യോഗത്തിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി എ വി റസൽ സ്മാർട്ട് ഫോണുകൾ പ്രധാനാധ്യാപിക ഷൈല സെബാസ്റ്റ്യന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ലാപ്ടോപ്പുകളാണ് ഈ വർഷം നമുക്ക് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകളാണ് ആവശ്യം. നല്ല നിലയിൽ ആ ഓൺലൈൻ വിദ്യാഭ്യാസം കേരളത്തിൽ രണ്ടാം വർഷത്തിലേക്ക് കടന്നു എന്ന് നാം കാണാം. കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ കോവിഡാനന്തര കാലം, കോവിഡിലെല്ലാം മോചനം നേടി എന്നായിരിക്കുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതായത് വാക്സിനേഷനൊക്കെ ദ്രുതഗതിയിൽ നടക്കുന്നതുകൊണ്ട് അടുത്ത വർഷത്തിൽ അല്ലെങ്കിൽ ജനുവരി മാസം മുതൽ ഒരു മെച്ചപ്പെട്ട അന്തരീക്ഷം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറിയാൽ അങ്ങനെ കോവിഡാനന്തര ഒരു കാലം ഉണ്ടാവുമല്ലോ. അന്ന് ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ചയാണ്. കേരളത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം നടക്കുന്നു. എന്തെല്ലാം പരിമിതികളും കുറവുകളും ഉണ്ടെങ്കിലും ഓൺലൈൻ വിദ്യാഭ്യാസം രണ്ടാം വർഷത്തിലും. വാർഡ് മെമ്പർ അംബിക സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ നമ്മളാൽ പറ്റുന്ന എന്തും ചെയ്യാൻ, കാരണം നമ്മൾക്കറിയാം സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന സാധാരണ കുട്ടികളാണ്. നമ്മളാൽ കഴിയുന്ന എന്ത് സഹായവും എന്ത് ചെയ്യാമോ അത് ചെയ്യണം. ആ ഒരു കരുതലോടെയാണ് ഞാൻ എൻ്റെ പാർട്ടി നേതൃത്വത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും അതിനോട് 100% സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്കൂളിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളാണ്. അതുപോലെ വരും കാലങ്ങളിലും ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് ഈ സ്കൂളിനെ സംബന്ധിച്ചോളം ഇപ്പം അവധി ആയതുകൊണ്ടാണ് അല്ലേ നമ്മൾ ഈ സ്കൂളൊക്കെ നല്ല ഇതായിട്ട് കിടക്കുന്ന ഒരവസരമായിരുന്നു. ഈ അവധിക്കാലമായതുകൊണ്ട് അത് കോവിഡ് എന്ന മഹാമാരി നമ്മുടെ പിന്തുടരുന്നതുകൊണ്ട് നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അതുപോലെ കാലപ്പഴക്കം ചെന്ന സ്കൂളാണ്. അതിനുവേണ്ടി നമ്മൾ ജില്ലാ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു 8 ലക്ഷം രൂപയോളം നമ്മളതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പഴയ ഹൈസ്കൂൾ കെട്ടിടങ്ങളൊക്കെ മാറ്റി പുതിയ ഒരു സ്കൂൾ സമുച്ചയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സി ജെ ജോസഫ്, കടുത്തുരുത്തി ഏരിയ കമ്മിറ്റി അംഗം വി കെ സുരേഷ് കുമാർ, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിൻസി മാത്യു, ലോക്കൽ സെക്രട്ടറി എം എം ഷാജി, ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ദീപു കെ നവീൻ, ഡിവൈഎഫ്ഐ അംഗങ്ങളായ സുമേഷ്, അരവിന്ദ്, ഒ എം ബിജു, സാബു തോമസ്, ഇ ടി ബാലകൃഷ്ണൻ, പി ടി സോമശേഖരൻ, പി ടി എ പ്രസിഡന്റ് എ കെ ബാബു എന്നിവർ സംസാരിച്ചു. ഐ ഫോറി ന്യൂസ്, ഏറ്റുമാനൂർ.